നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് നമ്യ നാച്ചുറൽ സ്കിൻ കെയർ സ്കിൻ ബോഡി ടോണിംഗ് ആൻഡ് സ്കൾപ്റ്റിംഗ് വണ്ടർ ഓയിൽ ആണ്. ഇതാണ് പ്രൊഡക്റ്റ്. ആക്ച്വലി ഇതാണ് പ്രൊഡക്റ്റ്. ഇതൊരു ബോഡി ടോണിംഗ് ഓയിൽ എന്നാണ് പറയണേ. ഇത് ഞാൻ 2 മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ നല്ല ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അത്ര തിക്കല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് അത്ര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല, ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, തിക്കല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. കണ്ടോ, അത് അബ്സോർബ് ആവും പെട്ടെന്ന്. ഇത് 200 ml 800 rupees ആണ്. ഓൺലൈൻ പ്രൈസ് ആണ്, 800 rupees ആണ് ഇതിന്, 200 ml. ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യം, നമ്പർ 1, ഹെൽപ്സ് ഇംപ്രൂവ് അപ്പിയറൻസ് ഓഫ് സ്ട്രെച്ച് മാർക്സ് സ്കാർസ് ആൻഡ് ഈവൻ സ്കിൻ ടോൺ ആൻഡ് ഏജിങ് സ്കിൻ. ഇതിനകത്ത് എനിക്ക് ഞാനിപ്പോൾ 2 മന്ത്സ് ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ട്രെച്ച് മാർക്സിൻ്റെ കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല, അത് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ ഉറപ്പില്ല, കുറയുന്നതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ സ്കാർസ്, ഈ മാർക്ക് ആൻഡ് ഈവൻ സ്കിൻ ടോൺസും, ഇത് സ്കാർസ് റിമൂവ് ചെയ്യുക, ഇതൊന്നും അത്ര എഫക്റ്റീവ്ലി 2 മന്ത്സ് കൊണ്ടൊന്നും എന്തായാലും എഫക്റ്റീവ്ലി പോകുന്നില്ല. പക്ഷേ ഇത് സ്കിന്നിൻ്റെ ഏജിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇതിപ്പം നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മോർണിംഗിൽ ആകുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു റിങ്കിൾസിൻ്റെ ഒക്കെ അപ്പിയറൻസ് കുറച്ച് കുറയുന്നതായിട്ട് തോന്നും. അപ്പം അതുകൊണ്ട് അത് നല്ലതാണ്, ഏജിങ്ങിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ട്രെച്ച് മാർക്സും സ്കാർസൊക്കെ റിമൂവ് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒന്ന് കുറച്ച് ബെറ്റർ ആക്കും, കുറച്ച് നന്നായിട്ട്. അത് ഇപ്പം നമ്മളിത് ഇപ്പം 2 മന്ത്സ് യൂസ് ചെയ്തു, കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തു, പക്ഷെ പിന്നീട് അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ സ്കിൻ ടോണൊന്നും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് പോകുന്നില്ല. അതായത് ഇമ്പ്രൂവ് ചെയ്ത സ്കിൻ ടോൺ അങ്ങനെ തന്നെ ഇമ്പ്രൂവ് ആയിട്ട് ഇരിക്കുകയൊന്നുമില്ല, പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ ആവും. പക്ഷെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കിൻ ടോണിന് കുറച്ച് മാറ്റം വരുന്നുണ്ട്, കുറച്ച് ബ്രൈറ്റ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ സ്കിൻ നമ്മൾ നല്ല സ്മൂത്ത് ആവുന്നുണ്ട്. പക്ഷേ സ്കാർസ് റിമൂവ് ചെയ്യുക, സ്ട്രെച്ച് മാർക്സ് റിമൂവ് ചെയ്യുക അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സെക്കൻഡ്ലി, ഇത് ക്ലെയിം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫേംസ് ആൻഡ് സ്മൂത്ത് സ്കിൻ വിത്ത് പവർഫുൾ ഇൻഗ്രീഡിയൻസ്. അത് ശരിയാണ്, സ്കിൻ സ്മൂത്ത് ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ 2 ദിവസം യൂസ് ചെയ്തില്ലെങ്കിൽ സ്കിൻ സാധാരണ പോലെ തന്നെയാവും. അത് അങ്ങനെ ശാശ്വതമായിട്ട് അങ്ങനെ നിന്ന് പോകുന്ന ഒരു റെമഡി ഒന്നുമല്ല. നമുക്ക് 2 മന്ത്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ആ സ്മൂത്ത്നെസ് നമ്മുടെ സ്കിന്നിൽ നിൽക്കും, അല്ലെങ്കിൽ ആ ടോൺ ബ്രൈറ്റ്നെസ്, ആ ഇമ്പ്രൂവ് ആയ സ്കിൻ ടോൺ അങ്ങനെ തന്നെ നിൽക്കും, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് സ്കിന്നിനെ സ്മൂത്ത് ആക്കുന്നുണ്ട്. പറയുന്നത് ഇതിനകത്തുള്ളത് എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അങ്ങനെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഇവർ പറയണത് ഇറ്റ് മോയ്സ്ചറൈസസ് ആൻഡ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് സ്കാർസ് സ്ട്രെച്ച് മാർക്സ് ആൻഡ് ഇംപെർഫെക്ഷൻസ് ഓൺ ദ സ്കിൻ ഗിവിങ് എ മോർ ഈവൻ ആൻഡ് ടോൺഡ് അപ്പിയറൻസ്. ഇത് തന്നെയാണ് ആദ്യം പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ സ്കാർസ് സ്ട്രെച്ച് മാർക്സ് അതൊന്നും അങ്ങനെ കുറയ്ക്കുന്നതായിട്ട് വല്ലാതെ കുറയ്ക്കുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒന്ന് സ്മൂത്തൻ ചെയ്യും, സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും. പിന്നെ മോയ്സ്ചറൈസ് ചെയ്യുന്നുള്ള അത് കറക്റ്റാണ്, അത് നമ്മൾ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. നമ്മൾ നൈറ്റിൽ, ഞാൻ നൈറ്റിലാണ് കൂടുതൽ യൂസ് ചെയ്യുക, 2 ടൈംസ് രാവിലെ വൈകിട്ട് യൂസ് ചെയ്യാറില്ല, നൈറ്റിൽ മാത്രമാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് എനിക്ക് നൈറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോഴേക്കും നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതാണ്, സ്കിന് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. എൻ്റെ അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നാണ്, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ, അത്യാവശ്യം നല്ലോണം, എക്സ്ട്രീംലി അല്ലെങ്കിലും അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നിനെ ഇത് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റൻ ചെയ്യുന്നുണ്ട്, ഒരു കുറച്ചൊന്നും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, സ്കിന്നിൻ്റെ ടോൺ കുറച്ചൊന്നും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്കാർസ് സ്ട്രെച്ച് മാർക്സ് ഒന്നും റിമൂവ് ചെയ്യുന്നില്ല. സ്ട്രെച്ച് മാർക്സിൻ്റെ കാര്യം എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ, കാരണം എനിക്ക് അത്ര വലിയ സ്ട്രെച്ച് മാർക്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം സ്കാർസ് അല്ലെങ്കിൽ അൺഈവൻ ഒരു ഈവൻ സ്കിൻ ടോൺ ആക്കുക അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പം പിന്നെ സ്ട്രെച്ച് മാർക്സ് ഒന്നും അങ്ങനെ റിമൂവ് ചെയ്യാൻ ചാൻസ് ഇല്ല.
അടുത്തായിട്ട് ഇവർ ക്ലെയിം ചെയ്യുന്നത് ഹെൽപ്സ് ബ്രേക്ക് ഡൗൺ ഫാറ്റ് സെൽസ് ഇൻ ദോസ് പ്രോബ്ലം ഏരിയ സച്ച് ആസ് ഹിപ്സ് തൈസ് ബട്ടക്സ് ആൻഡ് അബ്ഡോമൻ. ഇതെനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, പക്ഷെ നടക്കുന്നു. കാരണം ഫാറ്റ് പ്രോബ്ലം ഫാറ്റ് സെൽസ് ഉള്ള ഏരിയാസിൽ, അതായത് നമ്മുടെ സെല്ലുലൈറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണിത് പറയണത്. പക്ഷെ അതിനൊക്കെ എക്സസൈസൊക്കെ തന്നെ വേണം, അല്ലാതെ ഈ ഒരു സാധനം തേച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റൻ ചെയ്യുന്നുണ്ട്, സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ ബാക്കിയൊന്നും അങ്ങനെ ശരിയായിട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനകത്തുള്ള കീ ഇൻഗ്രീഡിയൻസ് എന്ന് ഇവർ പറയണത് സെസമം ഇൻഡിക്കം സീഡ് ഓയിൽ ആൽമണ്ട് ഓയിൽ ആൽമണ്ട് കേർണൽ ഓയിൽ ട്രിറ്റിക്കം വൾഗറെ വീറ്റ് വീറ്റാണത് വീറ്റ് വീറ്റ് ജെം ഓയിൽ വീറ്റ് ജെം ഓയിൽ ഒറീസ സെറ്റീവ റൈസ് ഒറീസ സെറ്റീവ റൈസാണ് റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. വിത്തിനിയ സോമിനി ഫെറ അശ്വഗന്ധ അത് അശ്വഗന്ധയാണ് അശ്വഗന്ധ യൂസ് ചെയ്യുന്നുണ്ട് അശ്വഗന്ധയുടെ റൂട്ട് എക്സ്ട്രാക്ട് യൂസ് ചെയ്യുന്നുണ്ട്. സിദ്ധ കോർഡിഫോളിയ ബാല റൂട്ട് എക്സ്ട്രാക്ട് അതെന്തോ ഒരു ആയുർവേദിക് റൂട്ട് എന്തോ എന്തോ പച്ചമരുന്നാണത്. റോസ ദമാസേന റോസ് ഫ്ലവർ ഓയിലാണ്. അടുത്ത് വിറ്റാമിൻ ഇ ഉണ്ട്. പെലാർഗോണിയം ഗ്രേവിയോളനസ് ജെറാനിയം ഫ്ലവർ ഓയിൽ അതൊരു ഫ്ലവറാണ് ജെറാനിയം ഫ്ലവർ ഓയിൽ. കോക്കനട്ട് ഓയിലുണ്ട്. ലെമൺ ഗ്രാസ് ഓയിലുണ്ട്. ടർമറിക് ഓയിലുണ്ട്. ക്രോക്കസ് സെറ്റേവ ഫ്ലവർ സാഫ്രോൺ ഓയിലുണ്ട്. എല്ലാം ഇവരെ ബയോളജിക്കൽ നെയിംസ് എന്താണ് പറയുക, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിൽ അവർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്ലൈ ഡയറക്ട്ലി ഓൺ ടു ഹാൻഡ്സ് ലെഗ്സ് ആൻഡ് എനിവർ നീഡഡ് ടു ഹെൽപ്പ് മോയ്സ്ചറൈസ് ആൻഡ് റിവൈവ് ഡ്രൈ സ്കിൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എ മസാജ് ഓയിൽ ഫോർ എ സ്ട്രെച്ച് മാർക്സ് അൺഈവൻ സ്കിൻ ടോൺ ഓർ സെല്ലുലൈറ്റ് യൂസ് ഇറ്റ് ട്വൈസ് എ ഡേ ഫോർ ബെസ്റ്റ് റിസൾട്ട്. ഞാൻ ഒരു സമയം നൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ഹാൻഡ്സിലും ലെഗ്സിലുമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസ് ചെയ്യാറുണ്ട്. ഡ്രൈ സ്കിന്നൊക്കെ കുറച്ചിട്ട് മോയ്സ്ചറൈസ് ചെയ്യാറുണ്ട് സ്കിന്നിനെ. പിന്നെ സ്ട്രെച്ച് മാർക്സിൻ്റെ റിമൂവൽ അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ തന്നെയുള്ള സ്കാർസ് ഒന്നും അങ്ങനെ റിമൂവ് ചെയ്തൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സ്ട്രെച്ച് മാർക്സ് ഒക്കെ റിമൂവ് ആവുമെന്ന് എനിക്കറിയില്ല. സോഫ്റ്റൻ ആവും കേട്ടോ, സ്കിൻ നല്ലോണം സോഫ്റ്റൻ ആവും. അപ്പോൾ നിങ്ങൾക്കിത് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനും ഒരു നല്ലൊരു മോയ്സ്ചറൈസർ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കും മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു ഓയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ സോഫ്റ്റാക്കാനും സ്കിൻ സോഫ്റ്റാക്കാനും കുറച്ചൊന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം, നല്ലതാണ്. ഇത് യൂസ് ചെയ്ത് ഇപ്പം ഞാൻ 2 months യൂസ് ചെയ്തിട്ട് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1 month ആയിട്ട് അത് യൂസ് ചെയ്യുന്നൊന്നുമില്ല. അപ്പം എൻ്റെ സ്കിന്നിന് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല, പഴയ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ബെനഫിറ്റ്സ് ഒന്നും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊന്നുമില്ല. പക്ഷെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം മോയ്സ്ചറൈസ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഒരു ഈവൻ ടോൺ ഈവൻ നല്ല ഒരു ഒന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മിയ നാച്ചുറൽ സ്കിൻ കെയർ ആണ്, സ്കിൻ കെയർ ബോഡി ടോണിങ് ഓയിലാണിത്. അത് യൂസ് ചെയ്യാം. പിന്നെ ഇത് വളരെ കുറച്ച് മതി, അതായത് നിങ്ങൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, വാട്ടറി കൺസിസ്റ്റൻസി ആണ്, അത്ര തിക്കല്ല. അതുകൊണ്ട് വളരെ കുറച്ച് എമൗണ്ട് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് തേച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അബ്സോർബ് ആയി പോയിക്കോളും. അതിൻ്റെ ഒരു സ്റ്റിക്കിനെസ് അല്ല, പക്ഷെ ഒരു നമുക്ക് അറിയാം എന്തോ ഒന്ന് പരത്തിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും അത് അത്ര വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നല്ലോണം ഇരിക്കും കേട്ടോ. മോയ്സ്ചറൈസ് ചെയ്യാൻ രാവിലെ 2 times യൂസ് ചെയ്യാം. രാവിലെ മോയ്സ്ചറൈസറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നൈറ്റ് ബെഡ് ടൈമിന് മുമ്പായിട്ട് ഒരു 10 minutes ഒക്കെ മുമ്പ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി, അത് അങ്ങ് അബ്സോർബ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഈ ബോഡി ടോണിങ് ഈ നമ്മിയ നാച്ചുറൽ സ്കിൻ കെയർ ബോഡി ടോണിങ് ഓയിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ നല്ലൊരു പ്രോഡക്റ്റാണ്. സ്ട്രെച്ച് മാർക്സ് ഒന്നും പോകുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ല. എനിക്ക് ഞാൻ ആ രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ സ്കാർസ് ഒന്നും റിമൂവ് ചെയ്യാത്തതുകൊണ്ട് സ്ട്രെച്ച് മാർക്സ് പോകുമെന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പില്ല. സോഫ്റ്റൻ ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള
ഒരു ഒരുവിധ കാര്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ബൈ.